പ്രാർത്ഥന നിമിഷത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതമർപ്പിക്കുന്നു. നമ്മുടെ ദൈവം എത്ര സ്നേഹവാനാണ്! സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് യേശു ക്രിസ്തു. ആ സ്നേഹമാണ് യേശു ക്രൂശിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. സ്വന്തം ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തിന് മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പലതരത്തിലുള്ള വേദനയിലൂടെ കടന്നു പോകുന്ന ധാരാളം പേരുടെ പ്രാർത്ഥനാ വിഷയമാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ നയിക്കുന്നതിന് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് റെവറൻഡ് ഫാദർ ഷൗമേൽ മാത്യു ആണ്. ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹം പകരുന്നു. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഗാനവുമായി ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ ധന്യമാക്കുവാൻ ബ്രദർ ബിന്നി മാത്യുവും നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയിലൂടെ ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നു. അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥനയെപ്പറ്റിയുള്ള ദൈവിക സന്ദേശം നമുക്ക് നൽകും. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം വാക്യമുണ്ട്: എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. ഇന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഏക കാര്യം, നമ്മുടെ പ്രയാസത്തിൽ, നമ്മുടെ ദുഃഖത്തിൽ, നമ്മുടെ നിലവിളി കേൾക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, ഹൃദയത്തിൻ്റെ വിങ്ങലുകളും തേങ്ങലുകളൊക്കെ മനസ്സിലാക്കുന്ന ദൈവത്തിങ്കിലേക്ക് നമ്മുടെ മനസ്സ് തുറക്കുന്നു എങ്കിൽ, നമ്മുടെ കാര്യങ്ങളെ തുറന്നു പറയുന്നുവെങ്കിൽ, ഇതെല്ലാം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത പല കാര്യങ്ങളിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ ദൈവത്തിങ്കിലേക്ക് പ്രത്യാശ വയ്ക്കുക, ആ ദൈവത്തിൽ വിശ്വസിക്കുക പൂർണ്ണമായും. അത് ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളിൽ, മേഖലകളിലൊക്കെ അത് വിടുതലായി അനുഗ്രഹമായി മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. തുടർന്ന് ചില നിമിഷങ്ങൾ നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണല്ലോ. നമ്മുടെ പൂർണ്ണമായ കർത്താവിൽ വിശ്വസിക്കാം. തീർച്ചയായും നിങ്ങളുടെ ഏത് വിഷയമായാലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും ബലവും വിടലും തരും. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിനായി നമ്മളെ തന്നെ ഒരുക്കാം. ആശ്വാസം നീ, ആശയം നീ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീ, ഇണയില്ല നാമം, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഭവനം പണിയുന്നതിനായി പ്രാർത്ഥിക്കുവാൻ അറിയിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് റേച്ചൽ. പ്രേയർ സെല്ലിന്
ഞങ്ങളുടെ മകന് ഒരു വീട് പണിയുന്നതിനായി അല്പം സ്ഥലം ലഭിക്കുന്നതിനായി കുറച്ച് നാൾ കൊണ്ട് പരിശ്രമിക്കുന്നു. എന്നാൽ ഇതുവരെയും സാധിച്ചില്ല. ഈ വിഷയത്തിനു വേണ്ടി പ്രെയർ സെൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ ഇളയ മകൻ്റെ വിവാഹം നടക്കുന്നതിനും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. കോലഞ്ചേരിയിൽ നിന്ന് ഏലിയാമ്മ ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. ഭവനം പണിയുന്നതിന് വേണ്ടി 4 വർഷമായി തറ കെട്ടിയിട്ടിട്ട് തുടർന്ന് പണിയുവാൻ സാധിക്കുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികമുണ്ടാകുന്നതിനും തടസ്സങ്ങൾ മാറി ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. കൂടാതെ തിരുവനന്തപുരത്തു നിന്ന് അംബിക, കറുകച്ചാലിൽ നിന്ന് റീച്ചൽ, ചെങ്ങന്നൂരിൽ നിന്ന് ശോശാമ്മ, തിരുവനന്തപുരത്തു നിന്ന് അന്നമ്മ, തൃശ്ശൂരിൽ നിന്ന് റോസിയും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം ദൈവ സാമ്പത്തിക വഴികളെ തുറന്നു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം വായിച്ചു കേൾക്കപ്പെട്ടത് ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥന വിഷയം എഴുതിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കത്താണ് നാം വായിച്ചു കേൾക്കപ്പെട്ടത്. വളരെ ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ഒരു ഭവനം ആവശ്യമാണ്, പാർക്കുവാൻ ഒരു പാർപ്പിടം. നമുക്ക് പ്രിയപ്പെട്ടവരെ ദൈവകാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുവചനം പറയുന്നത് യഹോവയാണ് വീട് പണിയുന്നത്. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നമ്മൾ ആഗ്രഹങ്ങളെ ദൈവ മുൻപാകെ വെക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവം അതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളെയും ദൈവം ഒരുക്കിത്തരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ ആ ദൈവത്തിൻ്റെ മുൻപാകെ കടന്നു വരുന്ന ആരെയും ദൈവം തള്ളിക്കളയുകയില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ ഒരുക്കിത്തരും. ഒരുപക്ഷെ നമ്മുടെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അസാധ്യമായിട്ട് തോന്നാം. പക്ഷെങ്കിൽ മനുഷ്യന് അസാധ്യമായതാണ്, പക്ഷെങ്കിൽ ദൈവത്താൽ സാധ്യവുമാണ്. നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്ത പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം അവരുടെ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, എല്ലാ വഴികളും അടയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചില വൻകാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഈ നിമിഷം പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്കും പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാമല്ലോ. എല്ലാ വഴികളും എൻ്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്രവച്ചാർഗ കവാടം തുറക്കും എനിക്ക് സൈന്യം വരും നിശ്ചയം. എല്ലാ വഴികളും എൻ്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വച്ച സ്വർഗ കവാടം തുറക്കും എനിക്ക് സൈന്യം വരും നിശ്ചയം. ഹായത്രയാനന്ദം ഈ ജീവിതം ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തൻ്റെ ദൂതരനെ ചുറ്റും ജാഗരിക്കും എപ്പോഴും. പാടുമൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചിടും. പാടുമൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചിടും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ തിരുമുൻപാകെ അടുത്ത് വരുന്നു. പ്രത്യേകമായി ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ച് ആവശ്യമായ തിരുമുൻപാകെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ വഴികളും അടയുമ്പോൾ
കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ ഒരുക്കുന്ന ദൈവമാണല്ലോ. പ്രകാരം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്മേലും ഒരു പുതിയ വഴികളെ തുറന്നു കൊടുത്ത് തമ്പുരാൻ അവിടെ നിന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പലരും ഭവനത്തിന് വേണ്ടി ആവശ്യപ്പെട്ട് ആഗ്രഹിച്ച് കർത്താവിൻ്റെ തിരുവാതിരത്തിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. അവരെ ഞങ്ങൾ ഈ നിമിഷം തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്നവരിൽ പലരും ഇങ്ങനെ ആഗ്രഹിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ നിമിഷം ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ള ആ ദൈവത്തിൻ്റെ വചനം കർത്താവേ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും പ്രകാശിപ്പിക്കുവാൻ, അത് വിശ്വസിക്കുവാൻ, കർത്താവിൽ നിന്ന് വലിയ പ്രാപിപ്പാനൊക്കെ അവരെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. സകലതും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ അറിയിച്ചിരിക്കുന്നത് എറണാകുളത്തു നിന്ന് ഒരു സഹോദരൻ. പ്രിയപ്പെട്ട പ്രെയർ സെൽ അംഗങ്ങൾക്ക്, ഇതിനു മുമ്പ് ഞാൻ പ്രെയർ സെല്ലിലേക്ക് കത്തുകൾ അയക്കുകയും പ്രാർത്ഥനയുടെ ഫലമായി ആ വിഷയങ്ങളിൽ വിടുതൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വളരെയേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വളരെയേറെ മാനസികമായി ഞാൻ തകർന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ തെറ്റുകളായിരിക്കാം എനിക്ക് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ സ്വന്തം വാഹനം ഓടിക്കുകയാണ്. തൊഴിൽപരമായി എനിക്ക് പ്രശ്നങ്ങളാണ്. വാഹനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ വാഹനത്തിലേക്ക് തന്നെ മുടക്കേണ്ട അവസ്ഥയാണ്. അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയോ മറ്റ് വരുമാന മാർഗങ്ങളോ ഒന്നും തന്നെയില്ല. എൻ്റെ കുടുംബത്തെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതിനായി പ്രാർത്ഥിക്കണമേ. തിരുവനന്തപുരത്ത് നിന്ന് രാഖി കത്തയച്ചിരിക്കുന്നു. എനിക്ക് വളരെയധികം കടഭാരമുണ്ട്. ലോൺ അടയ്ക്കാനുള്ള വഴി ദൈവം തുറന്നു തരുവാനും ഒരു ജോലി ലഭിക്കുന്നതിനും എൻ്റെ ഭാരങ്ങൾ മാറാനും വീട്ടിലെല്ലാവർക്കും രോഗസൗഖ്യമുണ്ടാകുന്നതിനും കണ്ണുനീരിൻ്റെ അവസ്ഥ മാറുന്നതിനും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവം ഒരുക്കിത്തരുന്നതിനും പ്രാർത്ഥിക്കണമേ. കൂടാതെ ആലപ്പുഴയിൽ നിന്ന് സെലിൻ, ദുബായിൽ നിന്ന് തോമസ്, കോഴിക്കോട് നിന്ന് പത്മിനി, തിരുവനന്തപുരത്തു നിന്ന് വിജയ, നിരണത്തു നിന്ന് രുക്മിണിയും അറിയിച്ചിരിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നടത്തി കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. പലരും പല രീതിയിൽ പല കാര്യങ്ങളിൽ വ്യാകുലപ്പെടുന്നവരാണ്. പക്ഷേങ്കിൽ എല്ലാ വിഷയത്തിന്മേലും എല്ലാ പ്രശ്നത്തിന്മേലും കർത്താവിൽ പരിഹാരമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പൂർണ്ണമായി ആ കർത്താവിൽ വിശ്വസിക്കാം. അതിൻ്റെ ഏത് മേഖലകളിലായാലും, അതിൻ്റെ ഏറ്റവും ചെറിയ വിഷയമായാലും അല്ലെങ്കിൽ എത്ര വലിയ വിഷയമായാലും ആ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവിന് മുൻപാകെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. അവരുടെ വിഷമതകൾ അറിയുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ നിൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ ദൈവം അറിയുന്നു. നിൻ്റെ ഹൃദയത്തിലെ വേദനകൾ ദൈവം അറിയുന്നു. തീർച്ചയായും ആ ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ വിശ്വാസത്തെ അർപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയവ ചെയ്യും. ഈ നിമിഷം ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആകുലവേളകളിൽ നമുക്ക് വേണ്ടി ആശ്വാസം പകരുന്ന ദൈവം, ആകുലവേളകളിൽ നമുക്ക് വേണ്ടി കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവം എന്നും ജീവിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. ഈ നിമിഷം നമുക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ
ആശ്വസിപ്പിച്ചിടുവാ തുണയേശുരേ തുറവിനിയില്ലതാ അനുദിനം തന്നിഴലി മറവിൽ വസിച്ചിടും ഞാൻ തുണയേശുവേ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലി മറവിൽ വസിച്ചിടും ഞാൻ. സ്വർഗീയ നല്ല പിതാവേ, ഒരാവശ്യം കൂടി തിരുവാതോടത്തിലേക്ക് ഞങ്ങളുടെ അടുത്ത് വരുന്നു. വിവിധ വിഷയങ്ങളായി ഭാരപ്പെട്ട് കടന്നു വന്നിരിക്കുന്നതിൻ്റെ ഓരോ മക്കളെയും ഞങ്ങൾ നിമിഷം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെയും ഒരു കാണാത്തതായ പുതിയ വഴികളെ എൻ്റെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. ഈ എളിയും നിലവിളിച്ചു യഹോവ കേട്ട് അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചനായ ദൈവം നിൻ്റെ മക്കളെയും വിടുവിക്കണമേ. ആശ്വാസം പകർന്നു കൊടുക്കണമേ. എത്ര വലിയ വിഷയമായാലും എത്ര ചെറിയ വിഷയമായാലും കർത്താവേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതമുണ്ടായി എന്ന് അനുഭവിച്ചറിയുന്ന വിധത്തിൽ കർത്താവിൻ്റെ കരം അവിടുന്ന് പ്രവർത്തിക്കണമേ. അതുപോലെ ഞങ്ങളെ ശ്രമിക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന അനേകർ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് കർത്താവേ. നിൻ്റെ മക്കളെ അവിടുന്ന് അറിയുന്നല്ലോ. നിൻ്റെ മക്കളുടെയും ഭാരങ്ങളൊക്കെ അവിടുന്ന് മനസ്സിലാക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഞങ്ങളൊരു പ്രാവശ്യം കൂടി ഓരോ മക്കളെയും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കയാൽ കർത്താവിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആത്മീയ യാത്ര പ്രയസലിന്റെ പ്രാർത്ഥനയിലൂടെ ഫലം ലഭിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്ന കത്തുകൾ വായിക്കുന്നു. കുന്നംകുളത്തു നിന്ന് ഷീബ കത്തയച്ചിരിക്കുന്നു. ആത്മീയത്ര പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് എൻ്റെ മകൻ്റെ അലർജി രോഗം സൗഖ്യമാകുന്നതിനായി പ്രാർത്ഥിക്കാൻ കത്തയച്ചിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ മകന് അത്ഭുത രോഗശാന്തി ലഭിച്ചു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഗുരുവായൂരിൽ നിന്ന് ലളിത ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകന് ജോലി ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുവാൻ പ്രയർസറിലേക്ക് വിളിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി ബാങ്ക് ടെസ്റ്റ് പാസ്സാകുകയും നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ച പ്രയർസലിനോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് മുൻപാകെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും ജീവൻ ചെയ്ത ഉപകാരങ്ങളെയൊക്കെ ഓർത്ത് നന്ദി പറയുന്ന ഒരു വാചകമാണ് നാം ഇവിടെ കേട്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവേ, ഞാൻ യോഗ്യനൊന്നുമല്ല ഈ കാര്യത്തിൽ. എനിക്കിതിന് അർഹതയില്ലായിരുന്നെന്നാൽ ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചതാണ്. ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറന്നതാണ്. പ്രകാരം ഒരു പാട്ടുണ്ട്, ഞാൻ യോഗ്യനല്ല യേശുവേ എന്ന് നമ്മളെ തന്നെ ഒന്ന് ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പറയാൻ സാധിക്കും, കർത്താവ്, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. എന്നാൽ യോഗ്യതയില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കണം. വരും ദിനങ്ങളിലും കൂടുതലായ ദൈവത്തിൽ ആശ്രയിക്കുകയും കൂടുതലായ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ദൈവം വീണ്ടും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ, നിങ്ങൾക്ക് വേണ്ടി അതിശയം പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. നമുക്കൊരു പ്രാവശ്യം കൂടി പ്രിയപ്പെട്ട കുടുംബത്തെയും അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് വീണ്ടും കർത്താവിന് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ
നിന്നന്മ പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ, നിന്നന്മ പ്രാപിപ്പാൻ എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, ഇത്ര നല്ല സ്നേഹം നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഓരോ നിമിഷവും നിൻ്റെ മുൻപാകെ നന്ദിയുള്ളവരായിരിക്കാൻ അവിടെ ഞങ്ങളെ യോഗ്യതയാക്കണമേ. പ്രത്യേകമായി കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞ പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും നിങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, വരും ദിനങ്ങളിലും കർത്താവിൽ നല്ലഭുതങ്ങളെ കാണുവാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുഭവിപ്പാൻ ഒക്കെ അവിടുന്ന് സഹായിക്കണമേ. വരും ദിനങ്ങളിൽ കർത്താവ് കൂടുതലായി കർത്താവ് അറിഞ്ഞ് കർത്താവിൽ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ ഓരോരുത്തരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ നിന്നുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായ നന്ദി. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.